ഹായ് ഹലോ. പഴങ്ങളുടെ കൂട്ടത്തിൽ ചക്ക കഴിഞ്ഞാൽ ആഞ്ഞിലിച്ചക്കയാണ് ഇപ്പോൾ താരം. മനസ്സിലായല്ലോ, ആഞ്ഞിലിച്ചക്ക അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ, ചക്കയ്ക്കും മാങ്ങയ്ക്കും ഒപ്പം നാട്ടിലും നഗരത്തിലും വഴിയോരങ്ങളിലും സൂപ്പർ മാർക്കറ്റുകളിലും ആഞ്ഞിലിച്ചക്കൾ വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കാം, മിക്ക സൂപ്പർ മാർക്കറ്റുകളിലും ആഞ്ഞിലിച്ചക്കയുണ്ട്. നല്ല വലിപ്പവും മധുരവുമുള്ള ആഞ്ഞിലിച്ചക്കയ്ക്ക് കിലോഗ്രാമിന് 150 മുതൽ 250 വരെയാണ് വില. എങ്ങനെയുണ്ട്? അതെ, കാക്ക കൊത്തി താഴെയിട്ടും ആർക്കും വേണ്ടാതെ തറയിൽ വീണും ചീഞ്ഞു പോയിരുന്ന ആഞ്ഞിലിച്ചക്കകളല്ല ഇപ്പോൾ വിൽ. ഇപ്പോൾ അങ്ങ് ആളങ്ങ് മാറി കേട്ടോ. ശരിക്കും എന്ത് വില കൊടുത്തും ഇവനെ വാങ്ങിക്കാൻ ഇപ്പോൾ ആളുണ്ട്. അതെ, ഒരു കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ചില മാസങ്ങളിലുണ്ടല്ലോ, മലയാളികളുടെ പ്രധാനപ്പെട്ട ഒരു പോഷകാഹാരമായിരുന്നു ഇത്. അയണിച്ചക്ക, ആനിക്ക, അയണിച്ചക്ക, അങ്ങനെ തുടങ്ങി പല പേരുകളിലാണ് ഇതറിയപ്പെട്ടിരുന്നത്. ആഞ്ഞിലിച്ചക്ക, വിളഞ്ഞ ആഞ്ഞിലിച്ചക്കയുടെ പുറന്തൊലി ഉണ്ടല്ലോ, അത് ചെത്തിക്കാഞ്ഞിട്ട് ചെറു കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത പുഴുക്കിൻ്റെ രുചിയുണ്ടല്ലോ, പണ്ട് എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി രുചിയാണ് ആ പുഴുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെയെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് തോരൻ വെക്കാൻ പറ്റുമായിരുന്നു. ആ തോരനും സൂപ്പറാണ്. പിന്നെ ആഞ്ഞിലിച്ചക്കയുടെ കുരു വറുത്തിട്ട് തൊലി കളഞ്ഞ് ഞം 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 എന്ന് പറഞ്ഞ് കഴിക്കും. അതും സൂപ്പറാണ്, അടിപൊളിയാണ്. കപ്പലണ്ടി കുറയ്ക്കുന്ന പോലെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വാദിഷ്ടമായ പഴം എന്നതിന് പുറമേ ഇതൊരു വലിയ ഔഷധമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഈ ആഞ്ഞിലിക്കുരു വറുത്തുണ്ടല്ലോ, പൊടിച്ച് തേനുമായിട്ട് ചേർത്ത് കഴിക്കുന്നത് ആസ്മയ്ക്ക് നല്ലതാണ്, എനിക്ക് നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ആഞ്ഞിലിക്കുരുവിൽ നിന്നുള്ള എണ്ണയുണ്ടല്ലോ, അത് ത്വക്ക് രോഗങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മഴക്കാല രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഭയങ്കര ഔഷധ ഗുണമാണ് ഈ ആഞ്ഞിലിച്ചക്കുള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഇവനൊരു താരാണ്, അടിപൊളിയാണ്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ എന്താ പറയുന്നത്, ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന പഴങ്ങളിലെന്നുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നമുക്കറിയാം, വലിയ മരത്തിൽ കയറിയാലേ ആഞ്ഞിലിച്ചക്ക പറിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല, കുള്ളൻ ആഞ്ഞിലിച്ചക്ക മരങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത് ചെറുതിലേ തന്നെ കായ്ക്കുന്ന, അതായത് നമ്മൾ നട്ട് കഴിഞ്ഞാൽ 2-2.5 വർഷത്തിൽ കായ്ക്കുന്ന, നമുക്ക് തറയിൽ നിന്നിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ കായ്ക്കുന്ന ആഞ്ഞിലിച്ചക്കയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഈ ആഞ്ഞിലിച്ചക്ക ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും കുള്ളൻ ആഞ്ഞിലിച്ചക്കകളുടെ മരത്തിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു, ആഞ്ഞിലിച്ചക്ക എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും കണ്ടാൽ പെട്ടെന്ന് വാങ്ങിച്ചൊന്ന് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ വരുന്നവരേക്കും ടാറ്റാ.